ഇന്ന് വിശ്വകർമ്മ ജയന്തി ദിനം. ഈ ദിനത്തിൽ നമുക്കൊരു ശില്പിയെ പരിചയപ്പെടാം. കൊല്ലം പന്മന സ്വദേശി അനീഷ് വ്യത്യസ്തനാകുന്നത് ചിരട്ടയിൽ വിസ്മയ ശില്പങ്ങൾ തീർത്താണ്. हुनरमंद होने का गर्व होना चाहिए। जब हम कुछ न कुछ नया करें, कुछ इनोवेट करें, कुछ ऐसा सृजित करें. കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. വിശ്വകർമ്മ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ശില്പികളെ ആദരിക്കണമെന്നത്. കൊല്ലം ജില്ലയിലെ പന്മന ഇടപ്പള്ളിക്കൊട്ട വൃന്ദാവനത്തിലെ അനീഷ് അറിയപ്പെടുന്ന ശില്പിയൊന്നുമല്ലായിരുന്നു ലോക്ഡൌണിന് മുൻപ്. എന്നാൽ ലോക്ഡൌൺ കാലത്ത് വീട്ടിലിരുന്നപ്പോൾ തോന്നിയ ഒരു ആശയമായിരുന്നു ഉപയോഗശൂന്യമായ ചിരട്ടയിൽ നിന്നും ചില മാതൃകകൾ നിർമ്മിച്ചാലോ എന്ന്. അങ്ങനെ അനീഷും ശില്പകലയിലേക്ക് തിരിഞ്ഞു. തുടക്കം അങ്ങനെയായിരുന്നു. ചിരട്ടയിൽ വിസ്മയം തീർക്കാൻ അനീഷിന് പിന്നെ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. വീട്ടിലും മുറ്റത്തെ പണിപ്പുരയിലും ഇരുന്ന് തന്റെ ആശയങ്ങളെ ചിരട്ടയിലൂടെ പുതുരൂപങ്ങളാക്കി മാറ്റി. ചിരട്ട കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഇത് വരും, അതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നമുക്ക് തോന്നും. അത് അതേ രീതി നമ്മൾ വരച്ച് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ഫിനിഷ് ആക്കുമ്പോൾ ഒരു നമുക്ക് തന്നെ മനസ്സിലൊരു സംതൃപ്തിയാണ് അത് കാണുന്നത്. ഈ ചിരട്ട ഒരു കാലത്ത് നശിച്ചു പോകുന്നതല്ല, വാട്ടർപ്രൂഫാണ് സാധനം. നിലവിളക്കും സ്കൂട്ടറും ആനയും വീണയും വള്ളവും പാത്രങ്ങളും അനീഷിന്റെ കരവിരുതിൽ പിറവിയെടുത്തു. കൂട്ടിന് ഭാര്യയും മക്കളും ഒപ്പം കൂടി. ഹെൽപ്പ് ചെറുതായി ചിരട്ടയൊക്കെ ചിരണ്ടി കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അല്ലാതെ നമുക്ക് ഇത് ഭയങ്കര കട്ടിയല്ലേ, പാടാണ്. ചിരണ്ടി വൃത്തിയാക്കി കൊടുക്കും. ബുദ്ധന്റെ പ്രതിമയും വളരെ നാളത്തെ പ്രയത്നത്തിന് ശേഷം പുറത്തിറക്കി. ഗണപതി ഉൾപ്പെടെ ഒട്ടേറെ ശില്പങ്ങളുടെ നിർമ്മാണവും ഇവിടെ പുരോഗമിക്കുന്നു. അനീഷിന്റെ ചിരട്ട തവിക്കും ആവശ്യക്കാരേറെയാണ്. ചിരട്ടയിൽ മാത്രമല്ല അത്യാവശ്യം കൃഷിയും ഉണ്ട് ഇവിടെ. പിന്നെ അരുമമൃഗങ്ങളുടെയും പക്ഷികളുടെയും നല്ല ശേഖരവും അനീഷിനുണ്ട്. ഒരു സങ്കടമേ ഉള്ളൂ, മഴ പെയ്താൽ വീടിനു ചുറ്റും വെള്ളക്കെട്ടാണെന്ന് മാത്രം. സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ചിരട്ടയിൽ നിന്നും അത്ഭുത ശില്പങ്ങൾ അനീഷ് നിർമ്മിക്കുന്നത്. കരവിരുതിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കലാകാരനിലൂടെ ഇതുപോലെ ഒട്ടേറെ രൂപങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം പന്മന ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.